ഹേയ് ഗായ്സ് വെൽക്കം ബാക്ക് ടു യുവർ ഡ്രീംസ്. ഇന്നും തമിഴിലുള്ള ഇതിൽ പുതിയൊരു വീഡിയോ ബ്ലോഗിലേക്ക് ഏവർക്കും സ്വാഗതം. തമിഴിൽ കണ്ടപോലെ തന്നെ ഗായ്സ്, നമുക്കറിയാം കഴിഞ്ഞ ദിവസങ്ങളിൽ കുറച്ചധികം ചേഞ്ചസ് യു കെ സ്റ്റുഡൻറ്റ് വിസയിൽ വന്നിട്ടുണ്ടായിരുന്നു. നിങ്ങളെല്ലാവരും കറക്റ്റായിട്ട് ഞാൻ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു, രണ്ട് വീഡിയോ ആണ് ഇന്നലെ ചെയ്തത്. അപ്പോൾ അതുകൊണ്ട് തന്നെ പ്രോപ്പറായിട്ടുള്ള അപ്ഡേറ്റ് കിട്ടിയെന്ന് വിചാരിക്കുന്നു. എന്നാൽ നമുക്കറിയാം കുറച്ച് നാളുകൾക്ക് ശേഷം, കുറച്ച് നാളുകൾ മുമ്പ് തന്നെ പുലി വരുന്നു എന്ന് പറഞ്ഞിട്ട് അവസാനം പുലി ഇന്നലെ വന്നിരിക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതിനകത്ത് നാല് മേജർ ചേഞ്ചസ് ആണ് വന്നിരിക്കുന്നത്. അത് എന്തൊക്കെയാണ് എന്നാണ് നോക്കുന്നത്. കാരണം നമ്മൾ കഴിഞ്ഞ ദിവസത്തെ വീഡിയോസിന് ശേഷം ഒരുപാട് പേര് ഗ്രൂപ്പുകളിലും ഇല്ലെങ്കിൽ പേഴ്സണലായിട്ടൊക്കെ മെസ്സേജ് ചെയ്തിട്ട് ചേട്ടാ ഈ ഒരു കാര്യത്തിനെ കുറിച്ച് പറയുമോ, ഈ കാര്യം കുറേ ആൾക്കാർക്ക് ഡൗട്ട് ഉണ്ടെന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ഒരു വീഡിയോ എടുത്ത് ചെയ്തിടാനൊക്കെ പറഞ്ഞ് കുറേ ആൾക്കാരുണ്ട്. സോ അവർക്ക് വേണ്ടിയിട്ടാണ് ഈ വീഡിയോ ചെയ്തത്. അപ്പോൾ ആദ്യമായിട്ടൊക്കെയാണ് ചാനൽ ഇൻഫർമേറ്റീവ് ആയിട്ടുള്ള എൻറ്റാനിക്കലെ കുറിച്ച് യൂട്യൂബ് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, നോട്ടിഫിക്കേഷൻ ബില്ലേക്ക് എന്നെ വിളിക്കുക, ഷെയർ ചെയ്യുക. ഒരുപാട് പേര് സബ്സ്ക്രൈബ് ചെയ്യാതാണ് കാണുന്നത്, പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്യുക. അത് മാത്രമല്ല ഷെയർ ചെയ്ത് കൊടുക്കുക, മറ്റുള്ളവരുടെയും സംശയങ്ങൾ നമുക്ക് ദൂരീകരണം നടത്താനായിട്ട് സാധിക്കും. അപ്പോൾ എന്തായാലും പുലി ഒടുവിൽ വന്നതുകൊണ്ട് തന്നെ നമുക്ക് ഒരുപാട് മേജർ ചേഞ്ചസ്, നാല് മേജർ ചേഞ്ചസ് വന്നിട്ടുണ്ട്. സോ അത് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. കാരണം വെച്ചാൽ ഇത് എങ്ങനെയൊക്കെ നിങ്ങൾ എഫക്റ്റ് ചെയ്യും എന്നുള്ള കാര്യങ്ങളൊക്കെ നോക്കാം. നമുക്കറിയാം കുറേ നാളുകൾ മുമ്പ് തന്നെ സ്റ്റുഡൻറ്റ് വിസ, ഡിപ്പെൻഡൻറ്റ് വിസ അത് ശരിയും തന്നെ ഇവിടെ ഗവൺമെൻറ് പ്ലാൻ ചെയ്യുന്നത് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഒരുപാട് ഡിപ്പെൻഡൻസ് കയറി വരുന്നുണ്ട്. ചിലപ്പോൾ നമുക്ക് നൈജീരിയൻസിൻ്റെ അല്ലെങ്കിൽ നമ്മുടെ ഇന്ത്യക്കാരെ തന്നെ എടുക്കുകയാണെങ്കിൽ ഒരാളും ഒരുപാട് കുട്ടികളും അതേപോലെ തന്നെ അങ്ങനെ കുറേ സെറ്റപ്പിൽ ആൾക്കാർ കയറി വരും. അതുമാത്രമല്ല വരുന്നവരെല്ലാം ബാക്ക് ഡോർ വഴി എന്നാണ് വർക്ക് വിസ നേടിയെടുത്തു എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് ഇവിടെ ആരോപിച്ചിരിക്കുന്നത്. സോ അതൊക്കെ സത്യം തന്നെയാണ്. വന്ന് ഉടൻ തന്നെ സ്വിച്ച് ചെയ്യുന്ന ആൾക്കാർ, സ്റ്റുഡൻറ്റ് വിസയിൽ വരാൻ ഇവിടെ എത്തുന്നതും അതിൻ്റെ ഉള്ളിൽ തന്നെ സ്വിച്ച് ചെയ്യുന്ന ആൾക്കാർ, അതൊക്കെ ഗവൺമെൻറിൻ്റെ കണ്ണിൽപ്പെട്ടു. അതുമാത്രമല്ല ഇങ്ങനെ ചെയ്തു കൊടുക്കുന്ന ഏജൻസികളും ഇവരുടെ കണ്ണിൽപ്പെട്ടു. സോ അതുകൊണ്ട് തന്നെയാണ് ഈ ഒരു നിയമം വന്നത്. അതിന് എല്ലാത്തിനുപരി ഇലക്ഷനാണ്. ഇലക്ഷൻ 2024 ഇലക്ഷൻ വരുന്ന സമയത്ത് നമുക്കറിയാം, ഇപ്പോൾ നമ്മുടെ നാട്ടിലെ ഗവൺമെൻറ് ആണെങ്കിലും ഇല്ലെങ്കിൽ ഇവിടുത്തെ ഗവൺമെൻറ് ആണെങ്കിലും ഇലക്ഷൻ വരുന്ന സമയത്ത് കുറച്ച് എന്തെങ്കിലുമൊക്കെ കാണിക്കുന്ന പോലെ അത് തന്നെയാണ്. അത് മാത്രമല്ല ഇവിടെ അത്രയും ക്രൗഡഡായി, ഡിപ്പെൻഡൻസ് ഒരുപാട് നിറഞ്ഞതുകൊണ്ട് തന്നെ ഇവിടെ സ്റ്റുഡൻസിന് ഇവിടെ ജോലി കിട്ടാതായി. കാരണം സ്റ്റുഡൻസ് 20 hours, മറ്റൊരു 40 hours ആണ്. സോ അതുകൊണ്ട് തന്നെ ഈ 40 hours എല്ലാവരും എടുക്കുകയുള്ളൂ. അതുകൊണ്ട് തന്നെ ഡിപ്പെൻഡൻസ് എല്ലാവരും കൊണ്ടുവരുന്നുണ്ട്. സ്റ്റുഡൻസ് തന്നെ കംപ്ലയിൻറ്റുകളായിട്ട് മുന്നോട്ട് വരാൻ തുടങ്ങി. സ്റ്റുഡൻസ് തന്നെ നമ്മൾ കഴിഞ്ഞ ദിവസത്തെ വീഡിയോയിൽ താഴ്ത്ത് പറഞ്ഞ് സന്തോഷിക്കുന്നു കണ്ടു. കാരണം ഈ ഒരു വിസ നിയമം വന്നതുകൊണ്ട് തന്നെ, കാരണം അവർക്ക് ജോലിയില്ല. കാരണം ഇതാണ് ഡിപ്പെൻഡൻസിന് ജോലി ഇവിടെ കൊടുക്കുന്നതുകൊണ്ട് തന്നെ, അത് ഒരു റീസൺ ആയതുകൊണ്ട് തീർച്ചയായിട്ടും ഈ ഒരു നിയമം വരണമെന്ന് ആഗ്രഹിച്ച പലരും ഉണ്ടായിരുന്നു. സോ ഒടുവിൽ നിയമം വന്നു. 2024 January തൊട്ട് നമുക്ക് ഇനി ഡിപ്പെൻഡൻസിനെ കൊണ്ടുവരാനായിട്ട് സാധിക്കില്ല. സോ നമുക്ക് ഓരോന്നോരോന്നായിട്ട് നോക്കാം. ഓക്കെ, ഫസ്റ്റത്തെ മേജർ ചേഞ്ച് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഡിപ്പെൻഡൻറ്റ് വിസ തന്നെയാണ്. ഡിപ്പെൻഡൻറ്റ് വിസ നിർത്തലാക്കി എന്നുള്ളത് തന്നെയാണ്. 2024 January തൊട്ട് നമുക്ക് ഡിപ്പെൻഡൻറ്റ് വിസ നിർത്തലാക്കി. പക്ഷേ ഇതിനകത്തും കുറച്ച് ക്രൈറ്റീരിയാസ് പറഞ്ഞിട്ടുണ്ട്. അതിനകത്ത് റിസർച്ച് ഓറിയൻറ്റഡ് ആയിട്ടുള്ള കോഴ്സുകൾ കൊണ്ടുവരാം, ഇല്ലെങ്കിൽ ഹൈ ക്വാളിറ്റി യൂണിവേഴ്സിറ്റിയിൽ, അതായത് ഹൈ റാങ്കിംഗ് ഉള്ള യൂണിവേഴ്സിറ്റീസിൽ പഠിക്കാൻ വരുന്ന സ്റ്റുഡൻസിനെ കൊണ്ടുവരാം എന്നൊക്കെ പല എവിടെയും മെൻഷൻ ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇത് പ്രോപ്പറായിട്ടുള്ള ഒരു ഇൻഫർമേഷൻ അല്ല. ഈ ഒരു ഇൻഫർമേഷൻ വരുന്ന ദിവസങ്ങളിലായിരിക്കും നമുക്ക് മനസ്സിലാവുക എന്തൊക്കെയായിരിക്കും ഇതിൻ്റെ ക്രൈറ്റീരിയാസ്, എന്തൊക്കെ ആവില്ല എന്നുള്ളതെല്ലാം. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ തീർച്ചയായും ചാനൽ ഫോളോ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്തിട്ട് കഴിഞ്ഞാൽ നമുക്ക് ഇതിൻ്റെ കൂടുതൽ അപ്ഡേറ്റ് നിങ്ങൾക്ക് എത്തിച്ചേരാനായിട്ട് സാധിക്കും. ഓക്കെ, അതുമാത്രമല്ല ഈ 2024 January ഇപ്പോൾ സ്റ്റുഡൻറ് ഡിപ്പെൻഡൻ്റ് കൊണ്ടുവരാൻ പറ്റില്ല. പക്ഷേ നിങ്ങൾക്ക് സെപ്റ്റംബർ ഇൻടേക്കിലേക്ക് ഇപ്പോഴും യൂണിവേഴ്സിറ്റീസ് ഓപ്പണാണ്. ഇപ്പോൾ വരാൻ താല്പര്യമുള്ളവർ, ഇല്ലെങ്കിൽ കുറച്ച് യൂണിവേഴ്സിറ്റീസ് ഉള്ളൂ, എനിക്കൊന്ന് ഇപ്പോൾ തന്നെ കഴിഞ്ഞ ദിവസം വീഡിയോ കഴിഞ്ഞപ്പോൾ തന്നെ എനിക്ക് ചറപറാന്നാണ് മെസ്സേജ് വന്നിരിക്കുന്നത്. കാരണം വെച്ചാൽ ചേട്ടാ എനിക്ക് സെപ്റ്റംബർ ഓഫർ, അതായത് ഇവരിങ്ങനെ പതുങ്ങി പതുങ്ങി ഇരിക്കുമായിരുന്നു, ഇല്ലെങ്കിൽ ജനുവരി അടുത്ത വരാമെന്നുള്ള രീതിയിൽ ഇരിക്കുകയായിരുന്നു. ഇപ്പോൾ പെട്ടെന്ന് കയറിയിട്ട് പലരും ഓഫർ ഇട്ട് എടുക്കാൻ വേണ്ടിയിട്ട് മെസ്സേജ് അയച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് സെപ്റ്റംബർ ഇൻടേക്കിലേക്ക് അഡ്മിഷൻ ഓപ്പണാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ ട്രൈ ചെയ്യാം അവസാനത്തെ ഇൻടേക്ക് എന്നുള്ള രീതി. ഓക്കെ, അതവിടെ ഇരിക്കട്ടെ, ആ കാര്യമല്ല നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇനി ഇതിൻ്റെ ക്രൈറ്റീരിയസും മേജർ അപ്ഡേറ്റ്സും കാര്യങ്ങളെല്ലാം വരുന്ന ദിവസങ്ങളിൽ നിങ്ങൾക്ക് അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും. ഇനി രണ്ടാമത്തെ മേജർ ചേഞ്ചസ് എന്ന് പറഞ്ഞാൽ സ്റ്റുഡൻസ് സ്വിച്ച് ചെയ്യാനായിട്ട് സാധിക്കില്ല. ഇപ്പോൾ നമുക്കറിയാം വലിയൊരു പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഗവൺമെൻറ് പല പ്രാവശ്യം ഹൈലൈറ്റ് ചെയ്ത് കൊണ്ടുവന്ന, ഇല്ലെങ്കിൽ പല പ്രാവശ്യം ഞാൻ തന്നെ വീഡിയോയിലൂടെ പറഞ്ഞിട്ടുണ്ട് ഇതേപോലെ സ്വിച്ച് ചെയ്യുന്നത് ശരിയല്ല എന്ന് പറഞ്ഞപ്പോൾ പലരും എനിക്ക് തെറിവിളി കൊണ്ട് വന്നിട്ടുണ്ടായിരുന്നു. അത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും. സംഭവം എന്ന് വെച്ചാൽ അവർക്കൊക്കെ ഇപ്പോൾ ഒരു കറക്റ്റ് ഉത്തരം ഗവൺമെൻറ്റിൻ്റെ വായിൽ നിന്ന് തന്നെ വന്നിരിക്കുകയാണ്. കാരണം ഇനി സ്വിച്ച് ചെയ്യാനായിട്ട് പറ്റില്ല. പക്ഷേ ഈ ഒരു ക്ലോസിനകത്ത് നിങ്ങൾ ശ്രദ്ധിച്ചോന്ന് എനിക്കറിയില്ല. മറ്റെല്ലാ നിയമങ്ങൾ വരുന്ന സമയത്തും അതിനകത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു 2024 തൊട്ട് വരും, ഇല്ലെങ്കിൽ 2024 January തൊട്ട് വരും എന്നൊക്കെ പറയുന്നത് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? പക്ഷേ ഈ ഒരു അപ്ഡേറ്റിനകത്ത് മാത്രം ഇത് എപ്പോൾ തൊട്ട് സ്വിച്ച് ചെയ്യാൻ സാധിക്കില്ല, ഇല്ലെങ്കിൽ എപ്പോൾ തൊട്ട് ഈ ഒരു നിയമം വരുന്നു എന്നുള്ള കാര്യങ്ങൾ ഇതിനകത്ത് മെൻഷൻ ചെയ്തിട്ടില്ല. കാരണം അങ്ങനെയുള്ള ചില നിയമങ്ങൾ അത് മെൻഷൻ ചെയ്യില്ല എന്നാണ് നമുക്കും സോളിസിറ്റേഴ്സിൻ്റെ സൈഡിൽ നിന്നും എല്ലാവർക്കും മനസ്സിലായത്. കാരണം വെച്ച് കഴിഞ്ഞാൽ ഇത് വരുന്ന ദിവസങ്ങളായിരിക്കും അപ്ഡേറ്റ് വരിക. ഇപ്പോൾ ഉള്ള സ്റ്റുഡൻസിനും ഇത് സ്വിച്ച് ചെയ്യാൻ പാടില്ല, ഇല്ലെങ്കിൽ ഇനി വരുന്ന സ്വിച്ച് അതൊന്നും നമുക്ക് ഇപ്പോൾ പറയാൻ പറ്റില്ല. ബട്ട് ഈ ഒരു നിയമം എപ്പോൾ തൊട്ട് എപ്പോൾ വരെ എന്നുള്ള കാര്യം മെൻഷൻ ചെയ്യാത്തതുകൊണ്ട് തന്നെ ഇപ്പോൾ ഉള്ള സ്റ്റുഡൻസ് സ്വിച്ച് ചെയ്യുന്നതിന് മുമ്പ് തന്നെ വളരെയധികം കെയർഫുൾ ആയിട്ടിരിക്കുക. ഒരിക്കലും സ്വിച്ച് ചെയ്യാനായിട്ട് റെക്കമെൻഡ് ചെയ്യുന്നില്ല. കാരണം വെച്ച് കഴിഞ്ഞാൽ ഇപ്പോഴത്തെ നിയമം ഇങ്ങനെ ആയതുകൊണ്ട് ചിലപ്പോൾ ഞങ്ങൾ
പ്ലാൻ അടിച്ച് ചിലപ്പോൾ പണി കിട്ടാനുള്ള ചാൻസുകൾ ഉണ്ട്. അതുകൊണ്ട് തന്നെ സൂക്ഷിക്കുക. പിന്നെ വലിയൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതിലൊരു വലിയൊരു കൺഫ്യൂഷൻ വന്നിട്ടുണ്ട്. സ്വിച്ച് ചെയ്യുക എന്നുള്ളതിൻ്റെ എന്തുകൊണ്ടാണ്, എന്താണ് മെയിൻ ചെയ്യുക? സ്വിച്ച് ചെയ്യുക എന്ന് മെയിൻ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങളൊരു 14-15 ലക്ഷം രൂപ ട്യൂഷൻ ഫീസ് ഒരു യൂണിവേഴ്സിറ്റിക്ക് കൊടുക്കാമെന്നും പറഞ്ഞ് അവരുടെ കോൺട്രാക്റ്റും ഇല്ലെങ്കിൽ അവരുടെ സിഇഒസും മേടിച്ച് നിങ്ങൾ യുകെയിലോട്ട് കയറി വന്ന്, അതായത് അവർ നിങ്ങളെ കൊണ്ടുവരുന്നത് ഈ 14-15 ലക്ഷം രൂപ നോക്കിയിട്ടാണ് കൊണ്ടുവരുന്നത്. നിങ്ങൾ ഒരു വർഷം പഠിക്കുമ്പോൾ അവർക്ക് എത്ര രൂപ കിട്ടും എന്നുള്ള രീതിയിലാണ് കൊണ്ടുവരുന്നത്. അങ്ങനെയാണ് ഒരു സീറ്റ് നിങ്ങൾക്ക് തരുന്നത്. നിങ്ങൾ ആ സീറ്റ് മേടിച്ചിട്ട് യു കെയിലെത്തി ഒരു മാസം 2 മാസം കഴിയാത്ത മുമ്പ് തന്നെ ഫീസ് അടയ്ക്കാൻ പറ്റില്ല ചേട്ടാ, വലിയ ഫീസാണ് ചേട്ടാ എന്ന് പറഞ്ഞുള്ള രീതിക്ക് നിങ്ങൾ മറ്റൊരു വിസയിലേക്ക് മാറുന്നത് തന്നെയാണ് സ്വിച്ചിങ് എന്ന് പറയുന്നത്. അതായത് നിങ്ങൾ വേറെ വിസ എടുക്കുക, അതായത് നിങ്ങൾ പച്ചയ്ക്ക് പറയുകയാണെങ്കിൽ യൂണിവേഴ്സിറ്റിയെ തേച്ചൊട്ടിക്കുക എന്നുള്ള രീതിയിൽ, അതായത് അവരെ നിങ്ങൾ പറ്റിക്കുക എന്നുള്ള രീതിയിലാണ് ഉദ്ദേശിക്കുന്നത്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ് എന്നുള്ള രീതിയിൽ പറഞ്ഞാൽ നിങ്ങളിപ്പോൾ കോഴ്സ് ഫെയിൽഡ് ആവുക, കോഴ്സ് ഫെയിലായിട്ട് നിങ്ങളടുത്ത് കയറി പോകാൻ പറയുക, ഓക്കെ ഫീസ് ഫുള്ളായിട്ട് അടയ്ക്കുക, അടച്ചിട്ട് ഇരിക്കുന്ന സ്റ്റുഡൻ്റ് ആണ്, കോഴ്സ് കഴിയാറായി, ഡിസർട്ടേഷനിലാണ് എന്നുള്ള രീതിക്കൊക്കെ വരുന്ന ആ സ്റ്റുഡൻസ്, അതൊക്കെ ആയിരുന്നു, അതൊക്കെ ആണെങ്കിൽ കൂടി കഴിഞ്ഞ സ്വിച്ച് ചെയ്യുന്നതിന് ഒരർത്ഥം ഉണ്ടായിരുന്നു കഴിഞ്ഞ പ്രാവശ്യം. പക്ഷേ ഇപ്പോൾ അത് പൂർണ്ണമായിട്ടും അത് സ്റ്റോപ്പ് ചെയ്തിരിക്കുകയാണ്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ കോഴ്സ് കംപ്ലീറ്റ് ആവാതെ ഇനി സ്വിച്ച് ചെയ്യാനായിട്ട് സാധിക്കില്ല. അതായത് നിങ്ങൾ ഒരു Tier 2 വിസയിലേക്ക് മാറാൻ പറ്റും. ഇതിന് ചിലർക്ക് ഒരു കൺഫ്യൂഷൻ വന്നത് എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ സ്വിച്ചിങ് നടക്കില്ല ഇല്ലെങ്കിൽ സ്വിച്ചിങ് ചെയ്യാൻ പറ്റില്ല എന്ന് പറയുന്നത് കൊണ്ട് ചിലർക്ക് കൺഫ്യൂഷൻ എന്താണ് വന്നു വെച്ച് കഴിഞ്ഞാൽ, ഇനി അവർക്ക് Tier 2 വിസയെ കിട്ടില്ല എന്നുള്ള കൺസെപ്റ്റിലാണ് വന്നിരിക്കുക. അങ്ങനെയല്ല കാര്യങ്ങൾ വന്നിരിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾക്ക് Tier 2 വിസ കിട്ടും. നിങ്ങൾ ഈ സ്റ്റുഡൻ്റ് വിസ കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ, അതായത് നിങ്ങളിവിടെ പഠിച്ച് പാസ്സായി കഴിഞ്ഞാൽ നിങ്ങൾക്ക് Tier 2 വിസ കിട്ടും. ഇല്ലെങ്കിൽ പാസ്സായില്ലെങ്കിലും കോഴ്സ് കംപ്ലീറ്റ് ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾ Tier 2 വിസയിലേക്ക് മാറാം എന്നാണ് ഇപ്പോൾ നമുക്ക് പ്രാഥമികമായിട്ട് നമുക്ക് മനസ്സിലാവുന്നത്. കൂടുതൽ വിവരങ്ങൾ വരുന്ന ദിവസങ്ങളിൽ അപ്ഡേറ്റ് ചെയ്യും. അതുകൊണ്ട് തന്നെ വന്നുടൻ തന്നെ കയറി വിസ എടുത്ത് വരാം എന്നുള്ള കാഴ്ചപ്പാടിൽ വരുന്നവർക്ക് ഇനി ഇങ്ങോട്ട് സ്ഥാനമില്ല എന്നാണ് അർത്ഥം എന്നുള്ള കാര്യം മനസ്സിലാക്കുക. ഇനി രണ്ടാമത്തെ മേജർ അപ്ഡേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അത് ഏജൻസിക്ക് കിട്ടിയ അടി എന്നുള്ള രീതിയിൽ തന്നെ പറയണം. നമുക്കറിയാം ഒരുപാട് ഏജൻസികൾ പ്രൊമോട്ട് ചെയ്യാറുണ്ട്, 2.5 ലക്ഷത്തിനും 3.5 ലക്ഷത്തിനും 3.5 ലക്ഷത്തിനൊക്കെ UK വന്ന് പഠിക്കാം എന്നുള്ള രീതിയിൽ വന്നിട്ട് അഡ്വർടൈസ് ചെയ്യാറുണ്ട്. എന്നിട്ട് അവിടെ വരാത്ത മുമ്പ് തന്നെ അവരെ തന്നെ അവരെ കേരള വിസയിലേക്ക് സ്വിച്ച് ചെയ്ത് കൊടുക്കാറുണ്ട്. കേരള വിസ അവർ തന്നെ വിറ്റ് കൊടുക്കാറുണ്ട്. അങ്ങനെയുള്ള ഏജൻസിയെ ഗവൺമെൻറ് ഫോക്കസ് ചെയ്യുന്നു എന്നുള്ളതിൻ്റെ ഉത്തമ ഉദാഹരണമാണ് ഇപ്പോൾ സ്ക്രീനിൽ കാണുന്നത്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങനെയുള്ള ഫേക്ക് ഏജൻസിനെ കണ്ടുപിടിക്കും, അവർക്കെതിരെയുള്ള ആക്ഷൻ എടുക്കും എന്നുള്ളത് പറഞ്ഞിരിക്കുന്നത് ഹോം ഓഫീസാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ UKയിലുള്ള ഒരുപാട് ഏജൻസി ഇങ്ങനെയുള്ള പരിപാടികൾ ചെയ്യുന്നുണ്ടെങ്കിൽ ഒരു പക്ഷേ ഇത് അവർക്കുള്ള അവസാന വാർണിംഗ് ആയിരിക്കാം നിങ്ങൾക്കിപ്പോൾ കൊടുത്തിട്ടുണ്ടാവുക. നിങ്ങൾ ശ്രദ്ധിക്കുക. ആ ന്യൂസ് നിങ്ങൾ തീർച്ചയായിട്ടും വെബ്സൈറ്റിലുണ്ട്, പോയിട്ട് നിങ്ങൾ വായിക്കുക. ഓക്കെ, ഇനി അടുത്ത ഒരു മേജർ അപ്ഡേറ്റ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഫിനാൻസിലാണ്. ഓക്കെ, നമ്മളറിയാം നമ്മൾ വരുന്ന സമയത്ത് നമ്മുടെ അക്കൗണ്ടിൽ നാട്ടിൽ ഇത്ര രൂപ കാണിച്ചു കഴിഞ്ഞാലാണ് നമുക്ക് വരാൻ പറ്റുക. ഓക്കെ, പക്ഷേ ഇതിൻ്റെ പ്രോപ്പർ ക്ലാരിറ്റി ഇല്ല. ഈ ഒരു ഫിനാൻസിൻ്റെ അപ്ഡേറ്റിനകത്ത് എന്തൊക്കെ മാറ്റങ്ങളാണ് വരിക? ഇതിലിപ്പം പ്രാഥമികമായിട്ട് നമുക്ക് മനസ്സിലാകുന്നത് വെച്ച് കഴിഞ്ഞാൽ, ഫിനാൻസ് അതായത് നമുക്കറിയാം ഇവിടുത്തെ ലിവിങ് എക്സ്പെൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കാണിക്കേണ്ടത് ചിലപ്പോൾ 8 ലക്ഷം 9 ലക്ഷം 10 ലക്ഷം ഒക്കെ ആയിരിക്കാം. അത് ചിലപ്പോൾ ഇനിയിപ്പോൾ 14-15 എത്ര ലക്ഷമാണ് കൂട്ടാൻ പോകുന്നത് നമുക്ക് പറയാൻ പറ്റില്ല, അത് വരുന്ന ദിവസങ്ങളെ അറിയുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ആ ഒരു അപ്ഡേറ്റും വരുന്ന ദിവസങ്ങളിൽ കിട്ടുള്ളൂ. ഇതാണ് 4 മേജർ അപ്ഡേറ്റ്. ഫിനാൻസിൽ നിങ്ങൾ വ്യത്യാസം വരും. അപ്ഡേറ്റ് 5-ാമത്തെ ഒരു മേജർ അപ്ഡേറ്റ് എന്നുള്ള രീതിക്ക് എന്ന് പറയാനുള്ളത് വെച്ച് കഴിഞ്ഞാൽ, PSW ഒരു തരത്തിലുള്ള മാറ്റവും ഇല്ല എന്നാണ് നമുക്കറിയാൻ കഴിഞ്ഞത്. കാരണം PSW നിങ്ങൾക്ക് 2 ഇയേഴ്സ് തന്നെ ലഭിക്കും. UKയിലേക്ക് വരുന്ന സ്റ്റുഡൻസിന് PSW ലഭിക്കും. അതിപ്പോൾ ജനുവരി ഇൻടേക്കിലേക്ക് വരാൻ നിൽക്കുന്നവരാണെന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് PSW നിങ്ങൾക്ക് ലഭ്യമാണ്. സോ അതുകൊണ്ട് തന്നെ UK സ്റ്റുഡൻറ് വിസ എവിടെയും നിർത്തലാക്കിയിട്ടില്ല. UK സ്റ്റുഡൻറ് വിസയിൽ ചെറിയ ചെറിയ മാനദണ്ഡങ്ങളിലും മാറ്റങ്ങൾ കൊണ്ടുവന്നു, ഡിപ്പെൻഡൻസിനെ കൊണ്ടുവരുന്നതിൽ ബുദ്ധിമുട്ട് കൊണ്ടുവന്നു, അത്രയാണ് നമുക്കിപ്പോൾ വന്നിരിക്കുന്നത്. എന്നാൽ നിങ്ങൾക്ക് ഇവിടെ PSW അറ്റ് ദ മൊമെന്റ് അവൈലബിൾ ആണ്. ഓക്കെ, ഇനി നമുക്ക് കാര്യം മനസ്സിലാക്കാനുള്ളത്, ജനുവരി ഇൻടേക്കിലേക്ക് വരാൻ നിൽക്കുന്നവർക്ക് ഇനി UKയിലേക്ക് വരാൻ പറ്റില്ലേ എന്നുള്ള ചോദ്യം, ഇല്ലെങ്കിൽ ജനുവരി ഇൻടേക്ക് ഡിപ്പെൻഡൻ്റ് ഉണ്ട് പക്ഷേ ഞങ്ങൾക്ക് വരാൻ പറ്റുമോ എന്നുള്ള ചോദ്യത്തിൻ്റെ ഉത്തരം എന്ന് വെച്ച് കഴിഞ്ഞാൽ, തീർച്ചയായിട്ടും നിങ്ങൾക്ക് ജനുവരി ഇൻടേക്കിലേക്ക് വരാനായിട്ട് സാധിക്കും. നിങ്ങൾക്ക് ഡിപ്പെൻഡൻസിനെ കൊണ്ടുവരാൻ സാധിക്കില്ല എന്ന് മാത്രമേ ഉള്ളൂ. നിങ്ങൾക്ക് ഇവിടെ വന്ന് കോഴ്സ് കംപ്ലീറ്റ് ചെയ്ത് ഒരു Tier 2 വർക്ക് വിസ കണ്ടുപിടിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ആ സമയത്ത് നിങ്ങൾക്ക് ഡിപ്പെൻഡൻ്റ് കൊണ്ടുവരാൻ പറ്റും. അതായത് ഇപ്പോൾ വരുന്ന പോലെ തന്നെ കൂടെ എല്ലാവരെയും കൊണ്ടുവരാം എന്നുള്ള കാഴ്ചപ്പാട് ഇല്ല, ഇല്ലെങ്കിൽ ആ ഒരു പരിപാടി നിർത്തലാക്കി എന്നാണ് നമുക്ക് പറയേണ്ടത്. അതുമാത്രമല്ല, സ്റ്റുഡൻസ് ഒറ്റയ്ക്ക് ഇപ്പോൾ ഡിപ്പെൻഡൻസ് ഇല്ലാതെ മാരേജ് ഒന്നും കഴിയാത്ത ആൾക്കാർക്ക് UKയിലേക്ക് വരാൻ പറ്റില്ല എന്ന് വെച്ചാൽ, തീർച്ചയായിട്ടും UKയിലേക്ക് ഇപ്പോൾ വരുന്ന പോലെ തന്നെ വരാം. പുതിയ മാറ്റങ്ങൾ എന്തൊക്കെയാണെന്ന് വരുന്ന ദിവസങ്ങൾ ഞങ്ങൾ അപ്ഡേറ്റ് ചെയ്യാം. ഇതാണ് ഇത്രത്തെ ചെറിയൊരു വീഡിയോ. വീഡിയോ ഇഷ്ടപ്പെടുന്ന തീർച്ചയായും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സപ്പോർട്ട് സബ്സ്ക്രൈബ്. അടുത്ത വീഡിയോ